ഗാസയിൽ ഖത്തർ നിർമ്മിച്ച ആശുപത്രിക്ക് താഴെ ഹമാസ് തുരങ്കം. ഇസ്രായേൽ സൈന്യത്തിന്റെ വെളിപ്പെടുത്തലിൽ ഇടഞ്ഞ് ഖത്തർ ഭരണകൂടം. സിവിലിയൻസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനു വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് ഖത്തർ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേർ പോരിലേക്കുമാണ്. ഇസ്രായേൽ അറബ് ബന്ധം വഷളാകുകയും ചെയ്യുന്നു. ഹമാസ് ലക്ഷ്യം വെച്ചത് എന്താണോ അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ. ഗാസയിൽ ഖത്തർ നിർമ്മിച്ച ഷെയ്ഖ് ഹമദ് ആശുപത്രിക്ക് താഴെ തുരങ്കങ്ങളുണ്ടെന്നാണ് ഇസ്രായേൽ അധിനിവേശ സേനാ വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, ജനക്കൂട്ടം, കൊടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ അഭയകേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള അധിനിവേശത്തെ ന്യായീകരിക്കാനുള്ള നഗ്നമായ ശ്രമമായി ഇത് കണക്കാക്കി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ഗാസയുടെ പുനർനിർമ്മാണത്തിനായുള്ള ഖത്തർ കമ്മിറ്റി ചെയർമാൻ അംബാസഡർ മുഹമ്മദ് എൽ ഇമാദി പറഞ്ഞു. ഗാസയുടെ പുനർനിർമ്മാണത്തിനായുള്ള ഖത്തർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഇസ്രായേൽ അനുമതിയോടെ ഗാസയിലെ ഷെയ്ഖ് ഹമദ് ഹോസ്പിറ്റൽ ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി സുതാര്യമായാണ് സ്ഥാപിച്ചതെന്ന് അദ്ദേഹം ഖത്തർ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസയിലെ ആയിരക്കണക്കിന് ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നു. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായി ഉന്നയിക്കരുതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്വതന്ത്ര അന്വേഷണമില്ലാതെ ഇസ്രായേൽ ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കരുത് എന്നും ആവശ്യപ്പെട്ടു. സിവിലിയൻ സൌകര്യങ്ങൾ ലക്ഷ്യമിടാനുള്ള ഒരു ഒഴിവു കഴിവാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാസയിലെ ഷെയ്ഖ് ഹമദ് ഹോസ്പിറ്റലിനെ ലക്ഷ്യം വയ്ക്കുന്നത് ആയിരക്കണക്കിന് രോഗികളുടെ അഭയസ്ഥാനം നഷ്ടപ്പെടുത്തുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് സിവിലിയന്മാർക്കും അവരുടെ സേവന സൗകര്യങ്ങൾക്കുമെതിരായ യുദ്ധകുറ്റങ്ങളുടെ പരമ്പരയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പ്രത്യേകിച്ച് അടുത്തിടെ നിരവധി ആശുപത്രികളെയും ആംബുലൻസിനെയും ബാധിച്ച അതിക്രമങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ധനസഹായത്തോടെ സ്ഥാപിതമായ ഗാസയിലെ ഷെയ്ഖ് ഹമദ് ഹോസ്പിറ്റൽ പ്രോസ്തെറ്റിക്സ്, മോട്ടോർ വെൽബർ റിഹാബിലിറ്റേഷൻ, ഒക്യുപേഷണൽ തിയറി, നഴ്സിംഗ്, സ്പീച്ച്, ഓഡിയോളജി, പീഡിയാട്രിക്സ് എന്നീ ഭാഗങ്ങളിൽ തെറാപ്പി സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങളിലൊന്നായി ഹോസ്പിറ്റലിനെ കണക്കാക്കുന്നു. ഗാസയിലെ ആരോഗ്യ സേവനങ്ങൾ ലക്ഷ്യമിടുന്നതിനെ അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഉറച്ചു നിൽക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ ഖത്തർ ഇസ്രായേലിന് നേരെ ഇടഞ്ഞിരുന്നു. ഇസ്രായേൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് ഉത്തരവാദിയെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് ഖത്തർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്നോട്ട് പോകണം. ഈ അവസരം ഉപയോഗപ്പെടുത്തി ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ യുദ്ധം നടത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹം തടയണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിരുന്നു. തുടക്കത്തിലെ അറബ് രാഷ്ട്രങ്ങളുമായി ഇടഞ്ഞായിരുന്നു ഇസ്രായേൽ. ഹമാസിനെ പോരാളികളെന്ന് വിളിച്ച അറബ് രാജ്യങ്ങളോട് പുച്ഛം മാത്രമെന്ന് നെതന്യാഹുവും പ്രഖ്യാപിച്ചു. ആരൊക്കെ ഇടനില നിൽക്കാൻ വന്നാലും ഇത് തീരില്ലെന്നും ഹമാസിന്റെ നാശം കണ്ട ഈ യുദ്ധം തീരുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇതിനിടെ പലസ്തീൻകാരുടെ കൂട്ടപ്പാലായനം തുടരവെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ഹമാസ് തെരുവ് യുദ്ധം കൊണ്ടേറുകയാണ്. രോഗികൾക്ക് പുറമെ ആയിരങ്ങൾ അഭയം തേടിയ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായി അൽഷിഫയുടെ പരിസരത്തേക്ക് ഇസ്രായേൽ സൈന്യം അടുത്തുവെന്നാണ് റിപ്പോർട്ട്. അൽഷിഫയിൽ ഹമാസ് കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം. വടക്കൻ ഗാസയിലെ മുഖ്യപാതയിൽ കനത്ത ഷെല്ലാക്രമവും വെടിവെപ്പും തുടരുകയാണ്. തെരുവ് യുദ്ധത്തിൽ ഇരുപക്ഷത്തും കാര്യമായ ആൾനാശമുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.